Hello dear students, welcome to MathRoot. Nammal video discuss cheyan povunnathu Calicut University 4 year degree BSc Maths le first semester differential calculus inde exercise nulla problems aanu. Find the derivative of the function y equal to 2x plus 5 by 3x minus 2. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നോക്കൂ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടത് ഇതിന് ന്യൂമറേറ്റർ ഉണ്ട്, ഓക്കെ, അതേപോലെ ഡിനോമിനേറ്റർ ഉണ്ട്. എന്നുള്ള മീനിങ് ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ നമുക്കതിന് റാഷണൽ ഫംഗ്ഷൻ എന്നാ പറയാം. ഓക്കെ, റാഷണൽ ഫംഗ്ഷൻ. ഇത്തരം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെറിയ റൂൾ ഉണ്ട്, നമ്മളതിനെ കോഷ്യന്റ് റൂൾ എന്നാ പറയാം. ഓക്കെ, കോഷ്യന്റ് റൂൾ എന്ന് പറയുമ്പോൾ മേലെയും താഴെയും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനെ ഉണ്ടായാൽ മതി, ഒരു ഡിവൈഡ് ചെയ്യുന്ന ഫോമിൽ നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ടായാൽ മതി. അതാണ് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ. അപ്പൊ കോഷ്യന്റ് റൂൾ എന്താന്ന് പറയാം. നോക്കൂ, ഇവിടെ മേലൊരു ഫംഗ്ഷൻ ഉണ്ട്, താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, മേലുള്ള ഫംഗ്ഷനെ യു ഓഫ് എക്സ് എന്നെടുത്തു, നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് യു എന്ന് എഴുതാം. ഓക്കെ, താഴെയുള്ള ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വി ഓഫ് എക്സ് എന്നെടുക്കാം, നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് വി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ യു ബൈ വിന്റെ ഡെറിവേറ്റീവ് നമുക്ക് യു ബൈ വി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കൂ, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ റൂൾ ഇതാണ്, നിങ്ങളുടെ റൂള് ശ്രദ്ധിക്കുക. യു ബൈ വിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വി താഴെ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ ആദ്യം ചെയ്താൽ, ഓക്കെ, വി ആണ് താഴെയുള്ളതെങ്കിൽ അതിന്റെ സ്ക്വയർ ചെയ്താൽ, എന്നിട്ട് വി എന്ന് സ്റ്റാർട്ട് ചെയ്യുക, വി ഇൻറ്റു പിന്നെ അടുത്ത ആളുടെ ഡെറിവേറ്റീവ് യു ഡാഷ് മൈനസ് ഇടുക, എപ്പോഴും മൈനസ് ഇടുക. ഓക്കെ, പിന്നെ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ വി ഇൻറ്റു യു ഡാഷ് ആണെങ്കിൽ യു ഇൻറ്റു വി ഡാഷ് ചെയ്യുക, ഇതാണ് നമ്മുടെ റൂള്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ മേലുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുക, യുന്നും, ഓക്കെ, മേലുള്ള ആളെ നമ്മൾ യുന്നും താഴെയുള്ള ആളെ നമ്മൾ വി എന്നും എടുക്കാം. നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യുന്ന നമുക്ക് എന്താ കിട്ടുക, നോക്കൂ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈ ഡാഷ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും, വൈ ഡാഷ് ഈക്വൽ ടു, നോക്കൂ, ഈ താഴെയുള്ള ആളുടെ സ്ക്വയർ നമ്മൾ എഴുതണം, വി സ്ക്വയർ. താഴെയുള്ള ആൾ ആരാണ്, വി ആരാണ്, 3x മൈനസ് 2. അപ്പൊ 3x മൈനസ് 2 സ്ക്വയർ നമ്മൾ എഴുതുക. ഓക്കെ, ഇതിന്റെ സ്ക്വയർ എഴുതി. ഓക്കെ, നോക്കൂ, ഈ താഴെയുള്ള വി സ്ക്വയർ ആണ് വി എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 3x മൈനസ് 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുക, 3x മൈനസ് 2 ഇൻറ്റു പിന്നെ യുവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആരാണ്, യു എന്നുള്ളത് മേലുള്ള ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് നോക്കൂ, 2x പ്ലസ് 5 ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2x ഡെറിവേറ്റീവ് 2 ഇൻറ്റു, ഓക്കെ, x ഡെറിവേറ്റീവ് 1 ആയി പോകും. അപ്പൊ 2 ഇൻറ്റു 1 2 എന്നാ കിട്ടുക. ഓക്കെ ഓക്കെ, അപ്പൊ 2x പ്ലസ് 5 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 പുറത്ത് വെക്കുക. ഓക്കെ, x ഡെറിവേറ്റീവ് 1 പ്ലസ് 5 ഡെറിവേറ്റീവ് 0 ആയി പോകും. നമുക്ക് ഇതിന് ആൻസർ 2 × 1 + 0 2 എന്നാ കിട്ടുക ആൻസർ. ഓക്കെ, അപ്പം മേലെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന ആൻസർ കിട്ടുക. അപ്പൊ ജസ്റ്റ് യു ഡാഷ് നമുക്ക് 2 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് പിന്നെ യു ഇൻറ്റു എന്ന് പറയുമ്പോൾ മേലുള്ള ഫംഗ്ഷൻ അതേപോലെ എഴുതാം, 2x + 5 ഇൻറ്റു പിന്നെ വി ഡാഷ്. വി ഡാഷ് എന്ന് പറയുമ്പോൾ താഴെയുള്ള ആളുടെ ഡെറിവേറ്റീവ് നോക്കൂ, 3x മൈനസ് 2 ഡെറിവേറ്റീവ് 3 × x ഡെറിവേറ്റീവ് 1, അപ്പൊ 3 × 1 3 മൈനസ് 2 ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ ഈ വിന്റെ ഡെറിവേറ്റീവ് 3 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ വി ഡാഷ് 3. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്താൽ മതി, സിംപ്ലിഫൈ ചെയ്താൽ മതി. നോക്കൂ, ഈ 2 × ബ്രാക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 3x 6x. ഓക്കെ, പിന്നെ 2 − 2 − 4 ആയി. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഈ മൈനസ് ഇടാം. ഓക്കെ, ഇനി നോക്കൂ, 3 × ഈ ബ്രാക്കറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 3 × നോക്കൂ, മൈനസ് ഇടുക, ഒരു ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, നിങ്ങളെപ്പോഴും ഒരു ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രാക്കറ്റ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ പുറത്താണ് ഇവിടെ മൈനസ് ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടുക. 3 × 2x 3 × 2 = 6x ആയി. 3 × 5 = 15 ആയി. ഓക്കെ, ഡിവൈഡ് ബൈ നമുക്ക് 3x − 2² നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കൂ, മേലെ 6x ഉണ്ട്, −4 ഉണ്ട്. ഇനി ഈ മൈനസിനെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാം. അപ്പം −6x ആവും. ഓക്കെ, പിന്നെ −15 ആവും. ഓക്കെ, ഈ മൈനസ് 2 ടേമിനും കയറി വരും. ഓക്കെ, ഡിവൈഡ് ബൈ താഴെ 3x − 2 ഉണ്ട്, ഹോൾ² ഉണ്ട്. ഓക്കെ, പിന്നെ നോക്കൂ, ഇവിടെ 6x − 6x എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഓക്കെ, പിന്നെ −4 − 15 നമ്മളത് ആഡ് ചെയ്യുമ്പോൾ, 2 മൈനസ് ആഡ് ചെയ്യുമ്പോൾ −19 എന്ന് വരും. ഡിവൈഡ് ബൈ 3x − 2² നമ്മുടെ ആൻസർ എന്താണ്, −19 / 3x − 2² ആണ് ഫൈനൽ ആൻസർ.